അവൻ്റെ വാഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നെബുഖ് ദിനേസർ തൻ്റെ സർവ്വ സൈന്യവുമായി യെരിശലീമിൻ്റെ നേരെ വന്ന് പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും വാടകൂരി ശതക്കിയ രാജാവിൻ്റെ പതിനൊന്നാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിൽ ക്ഷാമം കലശലായി ദേശത്തെ ജനത്തിന് ആഹാരം ഇല്ലാതെ പോയി അപ്പോൾ നഗരം മതിൽ ഒരിടം പൊളിച്ച് കൽദെയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികൾ ഒക്കെയും രാത്രി സമയത്ത് രാജാവിൻ്റെ തോട്ടത്തിനരികെ രണ്ട് മതിലുകൾക്കും മധ്യയുള്ള പടിവാതിൽ വഴിയായി ഓടിപ്പോയി രാജാവും അരാബയിലേക്കുള്ള വഴിയായി പുറപ്പെട്ടുപോയി എന്നാൽ കൽദെയറുടെ സൈന്യം രാജാവിനെ പിന്തുടർന്ന് എരിഹോ സമഭൂമിയിൽ വെച്ച് അവനോടൊപ്പമെത്തി അവൻ്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിന്നിപ്പോയി അവർ രാജാവിനെ പിടിച്ചു റിബ്ളയിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു അവർ അവന് വിധി കൽപ്പിച്ചു അവർ സിതക്യാവിൻ്റെ പുത്രന്മാരെ അവൻ കാൺകൊന്നു സിദക്യാവിൻ്റെ കണ്ണ് പൊട്ടിച്ച് രണ്ട് ചങ്ങല അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി അഞ്ചാം മാസം ഏഴാം തീയതി നെബുഗ് ദനസർ രാജാവ് വന്ന ബാബേൽ രാജാവിൻ്റെ പത്തൊമ്പതാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിൻ്റെ വൃത്തിനായി അകമ്പടി നായകനായ നെബു സരദാൻ എരുസലേമിൽ വന്നു അവനെഹോബയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു എരുസലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീവച്ച് ചുട്ടുകളഞ്ഞു അകമ്പടി നായകനോട് കൂടെ ഉണ്ടായിരുന്ന കൽതയ സൈന്യമൊക്കെയും എരിസലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെ കളഞ്ഞു നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബു സരദാൻ കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ എളിയവർ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടിട്ട് പോയി യഹോവയുടെ ആലയത്തിലെ താമ്ര സ്തംഭങ്ങളും പീഡങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽതേർ ഉടച്ചു കളഞ്ഞ് അവയുടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകങ്ങളും കത്രികളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്ര ഉപകരണങ്ങളൊക്കെയും അവർ അവരെടുത്തുകൊണ്ടുപോയി തീച്ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ളതൊക്കെയും അകമ്പടി നായകൻ കൊണ്ടുപോയി ഷലോമോൻ യഹോയുടെ ആലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ രണ്ട് സ്തംഭം ഒരു കടല് പീഡങ്ങൾ എന്നിങ്ങനെയുള്ള സകല ഉപകരണങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലാതെ ഇരുന്നു ഒരു സ്തംഭത്തിൻ്റെ ഉയരം പതിനെട്ട് മുഴം അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ട് ആയിരുന്നു പോതികയുടെ ഉയരം മൂന്ന് മുഴം പോതികയുടെ ചുറ്റുമുള്ള വലപ്പണിയും മാതലപ്പഴവും ആ സകലം താമ്പ്രം കൊണ്ടായിരുന്നു ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വലപ്പണിയും മറ്റുമുണ്ടായിരുന്നു അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവെയും രണ്ടാം പുരോഹിതനായ സെഫന്യാവേയും മൂന്ന് ഉമ്മരപ്പടി കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ണനെയും നഗരത്തിൽ വെച്ച് കണ്ടെത്തിയ രാജ പരിചാരകന്മാരിൽ അഞ്ച് പേരെയും ദേശത്തെ ജനത്തെ പടയ്ക്ക് സ്വരൂപിക്കുന്ന സേനാപതിയുടെ രാജസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ അറുപത് പേരെയും പിടിച്ചുകൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ നെബു സർദാൻ പിടിച്ച് റിബ്ളയിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ളയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹൂദ് സ്വദേശം വിട്ടു പോകേണ്ടി വന്നു ബാബേൽ രാജാവായ നെബുക്കു ദിനേസർ ശേഷിപ്പിച്ചു വെച്ച ജനത്തിന് ഷാഫാൻ്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ അധിപതിയാക്കി ബാബേൽ രാജാവ് ഗദല്യാവെ അധിപതിയാക്കി എന്ന് നധന്യാവിൻ്റെ മകൻ ഇസ്മയിൽ കാരേഹിൻ്റെ മകൻ യോഹാനാൻ നദോഫാത്യനായ തൽഹൂമത്തിൻ്റെ മകൻ സരായാവ് മാഹാത്യൻ്റെ മകൻ യാസന്യാവ് എന്നിങ്ങനെ സകല സേനാപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്മയിൽ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് അവരോട് നിങ്ങൾ കൽദേവറുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത് ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിക്കുവിൻ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനായ എയിലീസയുടെ മകനായ നദ്ധന്യാവിൻ്റെ മകനായ ഇസ്മയിൽ പത്ത് ആളുകളുമായി വന്ന് ഗദല്യാവേയും അവനോടുകൂടെ മിസ്ബയിൽ ഉണ്ടായിരുന്ന യഹൂദരെയും കൽതേരെയും വെട്ടിക്കൊന്നു അപ്പോൾ ആപാലവൃത്തം ജനമൊക്കെയും സേനാപതിമാരും കൽതേരയെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി യഹൂദരാജാവായ യഹോയാഖിൻ്റെ പ്രവാസത്തിൻ്റെ മുപ്പത്തേഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തേഴാം തീയതി ബാബേൽ രാജാവായ യേ വേൽ മെരോദക്ക് താൻ രാജാവായ ആണ്ടിൽ യഹൂദരാജാവായ യഹോയാഖിനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു അവൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യം അവൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ അഹോവൃത്തിയോ രാജാവ് അവന് അവൻ്റെ മരണ ദിവസം വരെ അവൻ്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു